അസ്സലാമു അലൈക്കും. നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്നൊരു ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ബീഫ് മസാല, ഗരം മസാല, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം കൂടിയിട്ട് ഞാൻ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊടിയാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. പിന്നെ ഇതിനാവശ്യമായിട്ടുള്ള ബീഫൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ സവാള ഞാൻ അരിഞ്ഞല്ലെടുത്തിട്ടുള്ളത്, ഞാനിതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അധികം അരഞ്ഞിട്ടുമില്ല, എന്നാൽ അധികം അരയായികയില്ല, ആ രൂപത്തിലാണ്. പിന്നെ പച്ചമുളക്, ഇഞ്ചി, വേപ്പില, വെളുത്തുള്ളി എല്ലാം കൂടി ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ബീഫ് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതെല്ലാം നമുക്ക് ഇതിൽ തന്നെ ഇട്ട് കൊടുത്തിട്ടാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത്. വേറെ വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അരച്ച് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളുടെ പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചിയുടെ കൂട്ടും നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ചൂടാക്കി വെച്ചിരിക്കുന്ന മല്ലിപ്പൊടിയുടെ കൂട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിലെല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ വേറെ വേറെ പൊടി നമുക്ക് ഇടേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ വെക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇത് വേറെ നമ്മളിത് വഴറ്റാനും എടുക്കാനൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് പണിയും കൂടുതലാണ്, ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇങ്ങനെ വെക്കുമ്പോൾ നല്ല ടേസ്റ്റുമാണ്, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതും കൂടി നമുക്ക് കുക്കറിലിട്ട് ഒരു 1/4 വേവായിട്ടുണ്ട്, നമുക്കിത് എടുക്കാം. 1/4 വേവ് വെവാനേ പാടുള്ളൂ. നമുക്കിത് റോസ്റ്റാക്കി എടുക്കുമ്പോൾ ഇനിയും അതിൽ കിടന്നൊന്ന് വെവും. അപ്പോൾ നമ്മുടെ ബീഫൊക്കെ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊരു പാനിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിൽ വേറെ ഓയിലും വെളിച്ചെണ്ണൊന്നും ഞാൻ ഒഴിച്ചിട്ടില്ല. ഇതിലിട്ടിട്ട് തന്നെ നമുക്കിതൊന്ന് വെള്ളം വറ്റിച്ചെടുക്കാം. വേറെ വെള്ളമൊന്നും ഞാനിതിൽ ഒഴിച്ചിട്ടില്ല, ബീഫിലുള്ള വെള്ളം തന്നെയാണ്. അപ്പോൾ നമ്മുടെ ബീഫൊക്കെ ഒരുവിധം വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് ഒന്നുകൂടി ഞാൻ ഇളക്കിയെടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ റോസ്റ്റൊക്കെ നന്നായി വറ്റി കുഴമ്പനായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് മല്ലിച്ചപ്പും കൂടി വിതറിയാൽ നമ്മൾ അടിപൊളിയായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് റോസ്റ്റ് റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് നെയ്ച്ചോറാണ്. അപ്പോൾ നെയ്ച്ചോറും ഇതും നല്ല കോമ്പിനേഷനാണ്, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു ഇങ്ങനെ കഴിക്കാനായിട്ട്. പിന്നെ ഞാൻ നെയ്മീൻ കറിയും വെച്ചിട്ടുണ്ടായിരുന്നു, അതിലേക്ക് പത്തിരിയും ഉണ്ടാക്കിയിട്ടുണ്ട്. നെയ്മീൻ്റെ റെസിപ്പിയും അതേപോലെ നെയ്ച്ചോറ് ഉണ്ടാക്കുന്നതൊക്കെ ഞാനിതിൽ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് പിന്നെ ഞാനിത് വേറെ കാണിക്കാതിരുന്നത്. അപ്പോൾ നമ്മുടെ റെസിപ്പികളൊക്കെ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇതുപോലെയൊക്കെ എല്ലാവരും ബീഫ് ഫ്രൈ ഉണ്ടാക്കുക, പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇൻഷാല്ലാ വേറൊരു വീഡിയോയുമായി കാണുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.